ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പതിമൂന്നാമത് എത്തിയ ആണ് ഗബ്രി ജോസഫ് അങ്കമാലിക്കാരനായ ഗബ്രി ജോസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കമൽ സംവിധാനം ചെയ്ത പ്രണയ മീനുകളുടെ കടൽ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് തന്റെ അഭിനയ ജീവിതം തുടങ്ങിയത് അതിനുശേഷം തട്ടുകട മുതൽ സെമിത്തേരി വരെ എന്നുള്ള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇത ഹോപ്പിലും പുളി അഭിനയിച്ചിട്ടുണ്ട് വില എഞ്ചിനീയർ ആണ് ഗബ്രി കൂടാതെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ കൊച്ചിൻ ഫുഡ് അലേർട്ട് എന്ന് പറയുന്ന പേജിൽ പുള്ളി ആങ്കർ ആയിട്ട് വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ ട്വന്റി പോയിന്റ് എയ്റ്റ് ഫോളോഴ്സ് ആണ് ഗബ്രിക്കുള്ളത് ബിഗ് ബോസിലെ അത്യാവശ്യം കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ആൾ തന്നെയാണ് ഗബ്രിക് ജാസ്മിൻ ഗബ്രിക് കോംബോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നതും ജാസ്മിനും ഗബ്രിയും പുറത്തുനിന്ന് സെറ്റ് ആയിട്ടാണ് വന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഈ കോംബോ ചർച്ച ചെയ്യുന്നത് കൂടാതെ ബിഗ് ബോസിൽ ഉള്ളവരും അത് പറയുന്നുണ്ടായിരുന്നു റോക്കിയും ജിൻഡോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഈ കോംബോയെ പറ്റി പുറത്തുനിന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടാണോ ഇവർ വന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ബിഗ് ബോസിൽ വന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവരുടെ കോംബോ ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ കോംബോ കൂടുതൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നില്ല ഇത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയും കോണ്ടന്റിനും െ കാട്ടി കൂട്ടുന്നതായിട്ടാണ് കൂടുതൽ ബിഗ് ബോസ് പ്രേക്ഷകരും പറയുന്നത് ഗെബ്രയൊക്കെ സിംഗിൾ ആയിട്ട് ഇന്ന് കളിക്കുവാണെങ്കിൽ നല്ലൊരു പ്ലെയർ ആയിരിക്കും എന്ന് തോന്നുന്നു ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് പോകുന്നെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ആണ് കാണുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവരുടെ കോമ്പോ കണ്ടിട്ട് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം